വെൽക്കം ടു ഗരം മസാല, ദ മാജിക് സ്പൈസസ് ഓഫ് കുക്കിംഗ്. ചിക്കൻ ഫ്ലവർ പോട്ട്. ഇന്ന് നമുക്ക് ചിക്കൻ ഫ്ലവർ പോട്ട് തയ്യാറാക്കിയെടുക്കാം. ഇഫ്താറിന് സെർവ് ചെയ്യാവുന്ന നല്ലൊരു സ്നാക്കാണിത്. ഇതിനുവേണ്ടി ആദ്യം നമുക്ക് ചിക്കൻ ഫില്ലിംഗ് തയ്യാറാക്കിയെടുക്കണം. 2 ടേബിൾ സ്പൂൺ എണ്ണ ചൂടാക്കിയെടുക്കാം. ഇതിലോട്ട് 2 പച്ചമുളക് ചോപ്പ് ചെയ്തത്, 1 ടേബിൾ സ്പൂൺ വീതം ഇഞ്ചി വെളുത്തുള്ളി ഇവ ക്രഷ് ചെയ്തെടുത്തത്, കുറച്ച് കറിവേപ്പില ഇവ ചേർത്ത് കൊടുക്കാം. നമുക്കിതിനെ നന്നായൊന്ന് വഴറ്റിയെടുക്കണം. ഇനി ഇതിലോട്ട് നമുക്ക് സവാള ചേർത്ത് കൊടുക്കണം. 1 കപ്പ് സവാളയാണിത്. ഒരല്പം ഉപ്പ് ചേർത്ത് വേണം നമുക്കിതിനെ വഴറ്റിയെടുക്കാൻ. ഈ സവാളയൊന്ന് സോഫ്റ്റായി വരണം. നമ്മുടെ സവാള തയ്യാറായിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് ചിക്കനാണ് ചേർത്ത് കൊടുക്കേണ്ടത്. 1 കപ്പ് ബോൺലെസ് ചിക്കനാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. നമുക്കിതിനെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, ആവശ്യത്തിന് ഉപ്പ് ഇവ ചേർത്ത് വേവിച്ചെടുക്കണം. അതിനുശേഷം ഇതിനെ ഷ്രെഡ് ചെയ്തെടുക്കണം. ഇങ്ങനെ ഷ്രെഡ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കനെ നമുക്ക് പാനിലോട്ട് ചേർത്ത് കൊടുക്കാം. നമുക്കിതിനെ മസാലയുമായി ഒന്നുകൂടെ മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇവ കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിനെ ഒന്നുകൂടെ ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതിലോട്ട് 1/4 കപ്പ് മല്ലിയില ചേർത്ത് കൊടുക്കാം. ഒന്നുകൂടെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ചിക്കൻ ഫില്ലിംഗ് തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലവർ പോട്ട് തയ്യാറാക്കി എടുക്കണം. ഇതിനുവേണ്ടി 1 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് ഇതിനെ ഒരു ബൗളിലോട്ട് എടുക്കാം. ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പ്, 1 ടീസ്പൂൺ ഓയിൽ ഇവ ചേർത്ത് കൊടുക്കാം. നമുക്കിതിനെ കൈ ഉപയോഗിച്ച് തന്നെ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതിലോട്ട് കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഒഴിച്ച് ഇതിനെ സ്മൂത്ത് ആയ ഒരു ഡോ ആക്കി മാറ്റാം. ഇങ്ങനെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഈ മാവിന് 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. 1 മണിക്കൂറിന് ശേഷം നമുക്കിതിനെ നന്നായി ഒന്നുകൂടെ കുഴച്ചെടുക്കണം. ഇനി ഇതിൽ നിന്ന് നമുക്ക് ചെറിയ ബോൾസ് ഉണ്ടാക്കാം. ഇനി നമുക്ക് 1 ചപ്പാത്തി പ്രസ്ഥാനം എടുക്കേണ്ടത്. ഇതിലോട്ട് നമുക്ക് കുറച്ച് എണ്ണ തടവി കൊടുക്കാം. ഇനി ചെറിയൊരു ബോൾ എടുക്കാം. ഇതിനെ നമുക്കൊന്ന് പ്രസ് ചെയ്തെടുക്കാം. ഇങ്ങനെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഈ പൂരിയെ 1 ഗ്ലാസിന്റെ അടിഭാഗത്തായി വെച്ച് ഇതുപോലെ ഷേപ്പ് ചെയ്തെടുക്കണം. ഫ്രൈ ചെയ്യുമ്പോൾ ഏറ്റവും നല്ല സ്റ്റീൽ ഗ്ലാസ്സിൽ ചെയ്യുന്നതാണ്. ഇനി നമുക്കിതിനെ ചൂടുള്ള എണ്ണയിലോട്ട് മാറ്റാം. ഇതിനെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. അടിഭാഗം ഒന്ന് സെറ്റായി വരുമ്പോൾ നമുക്കിതിനെ ഗ്ലാസിൽ നിന്ന് മാറ്റാം. ഇനി ഇതിനെ നമുക്ക് എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇതുപോലെ നമുക്ക് അടുത്ത പോട്ട് തയ്യാറാക്കിയെടുക്കാം. നമ്മുടെ പോട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇതിനെ നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം. ഒരുപാട് ക്രിസ്പി ആക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ നമുക്ക് എല്ലാ പോട്ടുകളും തയ്യാറാക്കിയെടുക്കണം. അങ്ങനെ നമ്മുടെ ഫ്ലവർ പോട്ടുകൾ തയ്യാറാക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സാലഡ് തയ്യാറാക്കാം. ഇതിനുവേണ്ടി 1/4 കപ്പ് വീതം ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാരറ്റ്, ക്യാബേജ്, കുക്കുംബർ ഇവയാണ് എടുത്തിട്ടുള്ളത്. നമുക്കിതിനെ 1 ബൗളിലോട്ട് എടുക്കാം. ഇതിലോട്ട് നമുക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, 1/2 ടീസ്പൂൺ ലെമൺ ജ്യൂസ് ഇവ ചേർത്ത് കൊടുക്കാം. നമുക്കിതിനെ നന്നായൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ സാലഡും തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ ഫ്ലവർ പോട്ട് അസംബിൾ ചെയ്തെടുക്കാം. ഓരോ പോട്ട് എടുത്ത് ഇതിലോട്ട് 1-2 ടേബിൾ സ്പൂൺ ചിക്കൻ ഫില്ലിംഗ് വെച്ചു കൊടുക്കണം. അടുത്തതായി നമുക്കിതിന്റെ മുകളിലായി 1 ടേബിൾ സ്പൂൺ വീതം വെജിറ്റബിൾ സാലഡ് വെച്ചു കൊടുക്കാം.
ഇനി നമുക്ക് മയണൈസ് അപ്ലൈ ചെയ്യാം. ഞാനിവിടെ ചില്ലി മയണൈസ് ആണ് യൂസ് ചെയ്യുന്നത്. റെഗുലർ മയണൈസും യൂസ് ചെയ്യാം. ഒരു ടീസ്പൂൺ വീതം മയണൈസ് വെച്ച് കൊടുക്കാം. ഇതിനെ നമുക്ക് മല്ലിയില കൊണ്ട് ഗാർണിഷ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ഈസി ആൻഡ് ടേസ്റ്റി ചിക്കൻ ഫ്ലവർ പോട്ട് തയ്യാറായിട്ടുണ്ട്. നമുക്കിതിനെ പെട്ടെന്ന് തന്നെ സെർവ് ചെയ്യാം. താങ്ക് യു.